കാര്യങ്ങളെ അപ്പാടെ വിശ്വസിക്കുകയല്ല, മറിച്ച് സത്യം കണ്ടെത്താനാണ് ഒരു സത്യാന്വേഷി പരിശ്രമിക്കുന്നത്. മനസ്സിലാകാത്ത കാര്യങ്ങൾ വിട്ടുകളയുകയല്ല, അവയുടെ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. ഈ സ്വഭാവം പ്രകടമാക്കിയിരുന്ന അപ്പസ്തോലനായിരുന്നു തോമസ്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായാണ് തോമസ് അറിയപ്പെടുന്നത്. സംശയിക്കുന്ന തോമസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ശിഷ്യൻ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമയും ധീരനായ അപ്പസ്തോലനുമായിരുന്നു. യഹൂദ പ്രമാണികൾ യേശുവിനെ ഉപദ്രവിക്കുവാൻ തീരുമാനിച്ചിരുന്നു. അവർ കല്ലെറിയുവാൻ ഭാവിച്ചപ്പോൾ യേശു യഹൂദ്യ വിട്ട് യോർദാന്റെ അക്കരയ്ക്കു പോയി. അപ്പോൾ ബെഥാന്യയിൽ നിന്ന് ആളുകൾ വന്ന് ലാസറിൻ്റെ രോഗവിവരം കർത്താവിനെ അറിയിച്ചു. എന്നാൽ കർത്താവ് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടെ പാർത്തു. അതിനുശേഷം വീണ്ടും യഹൂദ്യയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. യഹൂദർ കല്ലെറിഞ്ഞു കൊല്ലാൻ ഭാവിച്ചിരുന്നിടത്തേക്ക് തന്നെ പോകുന്നത് അപകടകരമല്ലേയെന്ന് തോമസ് ചിന്തിച്ചു കാണണം. അപ്പോൾ ലാസർ മരിച്ചുപോയിയെന്ന് യേശു സ്പഷ്ടമായി പറഞ്ഞു. ഉടൻ തന്നെ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് സഹപ്രവർത്തകരായ ശിഷ്യഗണങ്ങളോട് തോമസ് പറഞ്ഞു. ഒരുപക്ഷെ അനന്തരഫലം ചിന്തിക്കാതെയാണ് നമുക്കും അവനോടുകൂടി മരിക്കേണ്ടതിന് പോക എന്ന് തോമസ് പറഞ്ഞത്. ഒരുപക്ഷെ യെരൂശലേമിൽ മരണം തന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും സാരമില്ല, നമുക്കും കർത്താവിനോടൊപ്പം പോകാം എന്ന് തോമസ് ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നു. ചഞ്ചലചിത്തനായ തോമസിൻ്റെ അചഞ്ചലമായ വിശ്വാസവും ധൈര്യവും ഈ വാക്കുകളിൽ പ്രകടമാണ്. ശമരിയിലുള്ള യേശുവിൻ്റെ യാത്ര എപ്പോഴും അപകടകരമായിട്ടുള്ള യാത്രയായിട്ടാണ് ബൈബിൾ നമ്മളെ ചിത്രീകരിക്കുന്നത്. കാരണം ശമരിയരും യഹൂദരും തമ്മിലുള്ള ആ വലിയ ശത്രുതാ മനോഭാവമാണ്. അങ്ങനെയുള്ള ചില ബൗണ്ടറികളിലൂടെയുള്ള യാത്ര അന്നും എന്നും ഇന്നും ചരിത്രത്തിൽ വലിയ സാഹസികമാണ്. അതിലൂടെയൊക്കെ പോവുക അപകടകരമായിട്ടുള്ളൊരു യാത്രയാണ്. എന്നാൽ അങ്ങനെയൊരു സാഹചര്യത്തിൽ തൻ്റെ പ്രിയ സ്നേഹിതനായ ലാസറിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എഴുന്നേൽക്കുവാൻ പോകണം എന്നാവശ്യപ്പെടുമ്പോൾ ശിഷ്യന്മാരൊക്കെ തടസ്സപ്പെടുന്നുണ്ട്. കാരണം ശമരിയിലൂടെ വീണ്ടും ഒരു സാഹസിക യാത്രയ്ക്ക് അത് അനിവാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു അത് പോകുവാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ്. ആ സാഹചര്യത്തിലാണ് തോമസ് അപ്പോസ്തലൻ അങ്ങ് പ്രവേശനം ചെയ്യുന്നത്. ആദ്യമായിട്ട് തോമസ് അപ്പോസ്തലൻ്റെ ഒരു ഇടപെടൽ ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധത്തിൽ ഇടപെടുന്നത് അവിടെയാണ്. എന്താണ് തോമസ് അപ്പോസ്തലൻ പറഞ്ഞ്? അവനോടുകൂടെ മരിക്കേണ്ടതിനും നമുക്ക് പോകാം. ഇവിടെ നമ്മൾ കാണുന്നതായ ഒരു വലിയ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ആകസ്മികമായിട്ടോ പെട്ടെന്നോ എടുത്തതായ ഒരു തീരുമാനമല്ല അത്. തോമസ് രണ്ടു വട്ടം അല്ലെങ്കിൽ അതിലധികം ചിന്തിച്ച് ഈ ഒരു സാധ്യത ഉറപ്പ് വരുത്തി, മരണം വരെ ഉറപ്പ് വരുത്തി, അതിനെക്കുറിച്ച് ഉറപ്പുണ്ടായിട്ടും അവലോകനം ചെയ്ത് എടുത്തതായ ഒരു തീരുമാനമാണ്. നമ്മുടെ ശിഷ്യ യാത്രയിൽ, ശിഷ്യഗണത്തിൽ ഈ അവലോകനം ചെയ്തുള്ളതായ അനുധാവനം, ആകസ്മികമായിട്ടുള്ള അനുധാവനമല്ല, അവലോകനം ചെയ്ത് ഉറപ്പിച്ച ശേഷമുള്ളതായ ഒരു അനുഗമനം വളരെ ശ്രദ്ധേയമാണ്. തോമസിന് അത് സാധ്യമായി തീരുന്നുണ്ട്. ഇന്നത്തെ സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ മതപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ പല അനുഗമനവും, യേശുവിനെക്കുറിച്ചുള്ള അനുഗമനം ചിലത് വന്നുപെട്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നു, ചില പ്രതീക്ഷകളുടെ ഫലമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ആകസ്മികമായിട്ടൊക്കെ സംഭവിക്കുന്നതായ ശിഷ്യന്മാരുടെ യാത്രകൾ നമുക്ക് കാണാം. അതൊക്കെ വഴിയിൽ മുറിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ തോമസിനെ പോലെ വളരെ കൃത്യമായി അറിയാവുന്നതും വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതും മരണത്തിലേക്ക് വരെ നയിക്കപ്പെടാം എന്നുള്ളതായ ഉറപ്പുണ്ടായിട്ടുമുള്ള അനുധാവനം വളരെ ശ്രദ്ധേയമാണ്. തോമസിൻ്റെ വലിയ മറ്റൊരു വലിയ പ്രത്യേകതയാണ്, തോമസ് ധൈര്യശാലിയായിരുന്നു. ശിഷ്യന്മാർ മുറിക്കുള്ളിൽ അടഞ്ഞ് ഭയപ്പെട്ട് കൂടിയിരിക്കുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. യഹൂദന്മാരെ പേടിച്ച് മറ്റുള്ളവർ മുറിക്കുള്ളിൽ അടച്ചിരിക്കുമ്പോൾ തോമസ് പുറത്താണ്, ഭയമില്ലാതെ പുറത്ത് സഞ്ചരിക്കുന്നവനാണ്. നമ്മുടെ ദൗത്യ മേഖലയിൽ ക്രിസ്തുവിനെ ഭയം കൂടാതെ ധൈര്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ക്രിസ്ത്യ ജീവിതത്തിൽ
ക്രിസ്തീയ ശുശ്രൂഷ രംഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരു കോംപ്രമൈസ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രീതിയിലുള്ള ഒരു ശുശ്രൂഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ ധൈര്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ ഇപ്രകാരമുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് അറിവില്ലായ്മയിൽ നിന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ധാരണകളോടുകൂടെ, ഈവൻ മരണമാണെങ്കിൽ പോലും യേശുവിനോടുകൂടെ അനുഗമിക്കുവാനായിട്ട് ധീരത കാണിക്കുന്ന ശിഷ്യഗണങ്ങൾ ഇന്നത്തെ കാലയളവിലും ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. ശിഷ്യത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാനുള്ള ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഒരു നിമിഷമാണ്. നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ക്രിസ്തീയ ശിഷ്യത്വമൊക്കെ വളരെ എളുപ്പമാണ്, വളരെ സന്തോഷകരമാണ്, എല്ലാം ശാന്തവും സമാധാനം എന്നൊക്കെ വിശ്വസിക്കുമ്പോഴും വലിയൊരു വെല്ലുവിളിയാണ് ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു യാത്ര. സാഹസികമായ യാത്രയാണ് ക്രിസ്തു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതും, സാഹസികമായ യാത്രയാണ്. അതിൻ്റെയൊക്കെ നടുവിൽ ക്രിസ്തു നമ്മളുടെ മുമ്പിൽ കയറി നടക്കുന്നു എന്ന് നമ്മൾ യെരുശലേം യാത്രയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപാണ് ഈ സംഭവം. തോമസ് അപ്പോസ്തലൻ പറയും, അവനോടുകൂടെ മരിക്കാനായിട്ടുള്ളൊരു പുറപ്പാടാണ് വിശ്വാസം. യേശുവിൻ്റെ അത്ഭുതങ്ങൾക്കും പ്രവൃത്തികൾക്കും സാക്ഷ്യം വഹിച്ച തോമസിന് യേശുവിനോടൊപ്പം ഏതു പ്രതിസന്ധികളിലേക്കും നടന്നെടുക്കുവാൻ പ്രയാസം തോന്നിയില്ല. മരണത്തിലേക്ക് പോലും യേശുവിനോടൊപ്പം നടക്കുവാൻ സമർപ്പണമുള്ള തോമസിനെയാണ്, ധീരനായ തോമസിനെയാണ് നാം ഇവിടെ കാണുന്നത്. തോമസിനെ അവിശ്വാസിയായ തോമസ്, സംശയിക്കുന്ന തോമസ് എന്നിങ്ങനെ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ തോമസിൻ്റെ ജീവിതം ആഴത്തിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഈ വെളിപ്പേരിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ള വസ്തുത. ഗുരു നഷ്ടപ്പെട്ട നിരാശയിൽ കൂട്ടം പിരിഞ്ഞ് ഏകാന്തതയിൽ നെടുവേർപ്പെട്ട് കഴിഞ്ഞ തോമസിന് യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുവാൻ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവനെ കാണുകയും വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തല്ലാതെ താൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറഞ്ഞത് തികച്ചും സ്വാഭാവികമാണ്. എന്ന് തന്നെയുമല്ല, എന്തെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഉറച്ച മനസ്സിൻ്റെ ഉടമ കൂടിയാണ് താനെന്നതിൻ്റെ തെളിവുകൂടിയാണത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം അന്ന് തന്നെ തോമസ് ഒഴികെയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. മറ്റുള്ളവർ യേശു പ്രത്യക്ഷനായ വിവരം തോമസിനോട് പറഞ്ഞപ്പോൾ അവൻ അത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, താൻ യേശുവിനെ കണ്ട് നിശ്ചയപ്പെടുത്തിയ ശേഷമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. വ്യക്തമായ തെളിവുകളില്ലാതെ വെറും കേട്ടുകേൾവിയെ അടിസ്ഥാനമാക്കി താൻ വിശ്വസിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞ തോമസിന് അവൻ ആവശ്യപ്പെട്ട തെളിവുകൾ കർത്താവ് നൽകി. എന്നാൽ ക്രിസ്തു അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ആ തെളിവുകൾ പരിശോധിക്കുന്നില്ല. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ എന്ന് പറഞ്ഞ് കർത്താവിനെ അഭിവാദനം ചെയ്യുകയാണുണ്ടായത്. ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നുണ്ട്. എന്നാൽ ആദ്യവട്ടം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുമ്പോൾ തോമസ് അവരോടുകൂടെ ഇല്ലായിരുന്നു. ഈ ശിഷ്യന്മാർ ഈ പ്രത്യക്ഷതയെക്കുറിച്ച് തോമസിനോട് പറഞ്ഞപ്പോൾ തനിക്ക് നേരിട്ട് കാണണം, യേശുവിലെ അടയാളങ്ങൾ കാണണം എന്ന് തോമസിൻ്റെ പ്രസ്താവന നമുക്കവിടെ കാണാം. വ്യത്യസ്തങ്ങളായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ രക്ഷയുടെ അടയാളങ്ങൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോമസിനെ അവിടെ കാണുക. വിശ്വാസവുമായി ബന്ധിപ്പിച്ചാണ് ഇതിനെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുക. മറ്റൊരവസരത്തിൽ തോമസ് അപ്പോസ്തലൻ ഉൾപ്പെട്ടതായിട്ടുള്ള ആ ശിഷ്യ സമൂഹം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, അവരുടെ നടുവിൽ യേശു പ്രത്യക്ഷനാകുമ്പോൾ, യേശുവിന് അവരുടെ മുറിപ്പാടുകൾ നിറഞ്ഞ കരങ്ങൾ തോമസ് അപ്പോസ്തലൻ്റെ നേരെ നീട്ടിട്ട് പറയുന്നു, നിന്റെ വിരൽ എൻ്റെ മുറിപ്പാടുകളിൽ സ്പർശിക്കുക എന്ന്. പക്ഷേ
തോമസ് അപ്പോസ്തലൻ അവിടെ ആ സാഹസികതയ്ക്ക് മുതിരുന്നില്ല. അദ്ദേഹം അതുവരെ വിശ്വസിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറെ കൂടെ വ്യക്തത, തൻ്റെ കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ യേശു ക്രിസ്തു അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ തോമസ് അപ്പോസ്തലൻ അവിടെ മൂന്നാമത്തെ ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നയിക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞ് കേട്ടതിൽ വിശ്വസിപ്പാൻ കഴിയാതെ വ്യക്തിപരമായ ഒരു അനുഭവത്തിനായി തോമസ് കാത്തിരുന്നു. ആ വ്യക്തിപരമായ അനുഭവത്തെ ലഭിക്കുന്ന തോമസ് യേശുവിനെ കണ്ടെത്തി പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം യഹോവ മാത്രമാണ്. മറ്റൊരു ദൈവം യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവമായി മറ്റൊരുവനില്ല. തോമസ് പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ക്രിസ്തുവിനെ കണ്ടെത്തിയവൻ അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ കർത്തൃത്വത്തെയും ജീവിതത്തെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ക്രിസ്തുവിലേക്ക്. അതുകൊണ്ട് എൻ്റെ കർത്താവാണ്. ഇനിയും സംശയത്തിൽ നിന്ന് ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ കർത്താവും ദൈവവുമേ എന്ന് തോമസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് പ്രത്യേകം ചിന്തനീയമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനമായി നാം ഇതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വന്തം കർത്താവും ദൈവവുമായി തോമസ് ഏറ്റുപറയുമ്പോൾ അത് വ്യക്തിപരമായ അംഗീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മുഹൂർത്തം കൂടിയായിരുന്നു. ധാരാളം കർത്താക്കന്മാർ ഉള്ള ഒരു കാലഘട്ടം പലർ നയിക്കപ്പെടുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എന്ന് പറയത്തക്ക വിധത്തിൽ ക്രിസ്തു അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അത്തരം ഒരു യഥാസ്ഥാനപ്പെടൽ ആവശ്യമാണ്. അങ്ങനെ യഥാസ്ഥാനപ്പെടുമ്പോൾ എൻ്റേത് എന്ന് അവകാശപ്പെടുവാനായി എൻ്റെ കർത്തൃത്വം എൻ്റെ ദൈവത്തിലാണ് എന്ന് അർപ്പിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ വിധേയത്വത്തിൻ്റെ ഒരു ആഹ്വാനമാണ് നൽകുന്നത്. അതൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി പ്രവർത്തിച്ചു കാലങ്ങൾക്ക് അപ്പുറമായിട്ട് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ വിസിബിളായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഈ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യേശുവും തോമസും തമ്മിലുള്ളതായ ഇടപെടലുകളിൽ തെളിവിൻ്റെ അല്ലെങ്കിൽ സാധ്യതകളുടെ ഒക്കെ കാര്യം ചോദിക്കുന്നുവെങ്കിലും യേശുവിൻ്റെ നേരിട്ടുള്ളതായ സാന്നിധ്യം, യേശു തന്നെ നേരിട്ട് തോമസിന് പ്രത്യക്ഷമാകുമ്പോൾ ഈ തെളിവുകളൊന്നും അദ്ദേഹം പരിശോധിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വിശ്വാസത്തിലേക്ക് തോമസിനെ തനിയെ ഉയർത്തുകയാണ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക ദാനമാണ്. നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ സാധ്യതകൾ കൊണ്ടോ ആർജിച്ചെടുക്കുന്ന ഒന്നല്ല, ദൈവിക ദാനമാണ്. ആ ദൈവിക ദാനമാകുന്നതായ ക്രിസ്തു തന്നെ തോമസിൻ്റെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷമാകുമ്പോൾ വിശ്വാസത്തിലേക്ക് ഒന്നായി ചേർക്കപ്പെടുകയാണ്. പ്രവർത്തനങ്ങളിലൂടെയല്ല, സാന്നിധ്യത്തിലൂടെ ഒന്നായി ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ തോമസിൻ്റെ ഒരു സമർപ്പണം അവിടെ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളതായ ഒരു ഏറ്റുപറച്ചിലും ഒരു സമർപ്പണവും. വിശ്വാസം ഏറ്റുപറച്ചിലേക്കും സമർപ്പണത്തിലേക്കും നയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. വിശ്വാസ ജീവിതത്തിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ്. കേട്ട് കേൾവികളൊക്കെ നമ്മളുടെ അങ്ങോട്ടൊരു ആകർഷണം, ക്രിസ്തുവിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ചില നേരറിവുകൾ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലൊക്കെ ചില നേരറിവുകൾ നമ്മളോടുള്ള വ്യക്തിബന്ധത്തിലൊക്കെ അവൻ ഇടപെടാറുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ഇടപെടലുകൾ ലഭിച്ച ധാരാളം ആളുകൾ വിശ്വാസത്തെ കെട്ടുപണി ചെയ്ത് ശക്തരായി ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ കാതലായ ഒരു സത്യമാണ്. വെറും ഒരു കേൾവിയുടെ ഉള്ളിൽ മാത്രമല്ല, ക്രിസ്തുവും ഞാനുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക്, അവൻ്റെ മുറിവുകളിലെ അടുക്കലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ആ മുറിവുകളിൽ തൊട്ട് വിശ്വസിക്കുകയല്ല, അതിനപ്പുറമായി അവൻ്റെ സ്വരത്തിലും അവൻ്റെ മുറിവുകളും എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറമായി എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ, വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കുവാൻ പര്യാപ്തമായ ചില ഇടപെടലുകൾ ക്രിസ്തുവിലൂടെ സാധ്യമാക്കുന്നു. ഇന്നത്തെ ഒരു ആത്മീക പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അടയാളങ്ങളുടെ ഒരു ഉപരിവിപ്ലവമായിട്ടുള്ള ആത്മീകത നമുക്ക് കാണാം. ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു, എന്താണ് അതിൻ്റെ ഒരു അടയാളം? ഈ അടയാളങ്ങളുടെ ഒരു വിലയിരുത്തലാണ് ആത്മീകതയുടെ ആഴമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്.
എന്നാൽ ബന്ധങ്ങളുടെ ഊഷ്മളതയിൽ അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാത്തതായ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതായ ഒരു ആഴം നമ്മുടെ ആത്മീയതയിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. പിതാവും മക്കളും തമ്മിൽ അല്ലെങ്കിൽ മാതാവും മക്കളും തമ്മിലുള്ളതായ ബന്ധത്തിന് അടയാളങ്ങളുടെ ആവശ്യമില്ല, മറിച്ച് അത് ആ ബന്ധത്തിൽ തന്നെ ഊഷ്മളമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ അടിത്തറ യേശുക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ പോലും ഞാനും ക്രിസ്തുവായിട്ടുള്ള ഒരു വ്യക്തി ബന്ധത്വത്തിൽ അവൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുകയും അവൻ്റെ ദൈവത്വത്തിൽ പരിപൂർണമായി വിധേയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന് നമ്മളെ ഉപയോഗപ്പെടുത്തി അവൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കുവാൻ വളർത്തുവാൻ സാധ്യമായിത്തീരുന്നത്. ഈ ഒരു പ്രഖ്യാപനം ആണ് തുടർന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിന് കൂടുതൽ മിഴിവേകിയതും ബലപ്പെടുത്തിയതും എന്ന് നമ്മൾ ചരിത്രം വായിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനം ശിഷ്യന്മാർക്ക് ഒരു യാഥാർത്ഥ്യമായി അനുഭവപ്പെട്ടെങ്കിലും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കയും ഉത്കണ്ഠയും അവരിൽ വിട്ടുമാറിയിരുന്നില്ല. എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞിരുന്ന ദിനങ്ങളായിരുന്നു അത്. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും മറ്റു ചില ശിഷ്യരും അവരുടെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവരുടെ കൂട്ടത്തിൽ തോമസും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യം തങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ, അതായത് യേശുവിൻ്റെ മരണത്തിന് ശേഷം, പല ശിഷ്യന്മാരും തങ്ങളുടെ മുമ്പുള്ള തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ പഴയ തൊഴിലിലേക്ക് പോകുന്നതായ കൂട്ടത്തിൽ ഈ തോമസും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ നിർത്തി ചിന്തിക്കേണ്ടത് ഈ തോമസിനെ ഉറപ്പിക്കുവാനായി രണ്ടാമതും കർത്താവ് വന്നു, അവനെ ഉറപ്പിച്ചു എന്നുള്ളതായ വസ്തുതാശ്രദ്ധേയമാണ്. എന്നിട്ടും അവൻ ഒരു മടങ്ങിപ്പോക്കിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ് അതിന് കാരണം? ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം, മറ്റുള്ളവർ പോകുന്നതായ കൂട്ടത്തിൽ പോകുന്നതായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം. എന്നാലും അതിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഘടകം തങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി അവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള അനുധാവനം വെറും ഉപജീവനത്തിൻ്റെ തലത്തിലാകുന്നുവോ അതിൽ ഉന്നതമാകുന്നുവോ എന്ന് നമുക്ക് ചിന്തിക്കണം. ഏതായാലും അവർ ഉപജീവനത്തിന് വേണ്ടി അവരുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്നു. ആ ശിഷ്യന്മാരുടെ കണ്ണത്തിൽ തോമസും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ആ ഒരു പോക്ക് ഈ തോമസിനെ പലത് പഠിപ്പിച്ചു. യേശുവിനെ കൂടാതെയുള്ള അധ്വാനങ്ങൾ വൃഥാവാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിപ്പിച്ചത്. ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല എന്നാണ് കാണുക. യേശുവിനെ കൂടാതെയുള്ള അധ്വാനങ്ങളൊക്കെ വൃഥാവാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് പഠിപ്പിച്ചത് മടങ്ങിപ്പോകുന്നതായ തെറ്റിപ്പോകുന്ന ആരെയും ക്രിസ്തു വീണ്ടും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ ഒരു മടങ്ങി വരവിന് വേണ്ടി ക്ഷണിക്കുന്ന, അവരുടെ അടുക്കിലേക്ക് വീണ്ടും ചെല്ലുന്ന യേശുവിൻ്റെ ഒരു ചിത്രവും നമുക്ക് കാണാം. അതിലും വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, അവർ മടങ്ങി വരുമ്പോൾ, യേശു അവരെ ക്ഷണിച്ച് കരയിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരുക്കി വെച്ചതായ ഒരു ഭക്ഷണം അവിടെയുണ്ട്. കനലിന്മേൽ ചുട്ടതായ അപ്പവും മീനും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അധ്വാനിച്ചതിൽ എന്തെങ്കിലും ലഭിച്ചോ? ആദ്യം അവർ പറയുന്നു ഒന്നും ലഭിച്ചില്ല. പിന്നെ യേശു പറഞ്ഞതനുസരിച്ച് വലത്തോട്ട് വീശുമ്പോൾ അവർക്ക് സമൃദ്ധിയായിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായി കരയ്ക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ ഭക്ഷണം, എന്നിട്ട് യേശു പറയുന്നുണ്ട് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്കുകൂടെ കൊണ്ടുവരിക. അപ്പോൾ യേശു നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ അധ്വാനം, നമ്മുടെ പങ്കുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ സഹകരണങ്ങളുടെ കർത്താവ് അതിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷിക്കുക. അങ്ങനെ അവരൊരുമിച്ച് വീണ്ടും പുതിയ ഒരു ജീവനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. മനുഷ്യരെ പിടിക്കുന്ന മഹാദൗത്യവുമായി തോമസും മറ്റു ശിഷ്യന്മാരോടൊപ്പം ഒരു വലിയ ദർശനവുമായി മുമ്പോട്ട് പോകുന്നു. അപ്പസ്തോലനായ തോമസിൻ്റെ സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിലോ ഇതര പുതിയ നിയമ ഗ്രന്ഥങ്ങളിലോ പരാമർശമൊന്നും തന്നെയില്ല. യൂസേബിയസിൻ്റെ സഭാചരിത്രവും തോമസിൻ്റെ പ്രവൃത്തികൾ എന്ന ഗ്രന്ഥവും ചില സഭാ പാരമ്പര്യവുമാണ് തോമസിൻ്റെ സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് അറിയുവാൻ സഹായിക്കുന്ന രേഖകൾ. മറ്റൊരു ശക്തമായ അഭിപ്രായം തോമസ് അപ്പസ്തോലൻ്റെ ഭാരതത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഭാരതത്തിലെ പ്രേഷിത ദൗത്യത്തെക്കുറിച്ച് പാശ്ചാത്യ പാരമ്പര്യവും
പൗരസ്ത്യ പാരമ്പര്യവും നിലവിലുണ്ട്. ഭാരത ക്രൈസ്തവ സഭയുടെ അടിത്തറയായി തീർന്നിരിക്കുന്നത് തോമസ് അപ്പോസ്തലൻ്റെ ഈ വിശ്വാസ യാത്രയാണ്. എത്ര സാഹസികമായിട്ട് യാത്ര ചെയ്ത് ഭാരതത്തിൻ്റെ ഭൂഖണ്ഡത്തിൽ ഈ മണ്ണിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ വന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അവിടെ വന്ന് അദ്ദേഹം തൻ്റെ കാലുകൾ കുത്തിയ മണ്ണ് എത്രയോ അനുഗ്രഹീതമായി തീർന്നു, എത്രയോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന് പോലും അത് ഏറെ ബലപ്പെടുത്തുവാനായിട്ട് കഴിയുന്നു. ഒത്തിരി വിഭാഗങ്ങൾ പിൽക്കാലത്ത് വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആചരണങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആരാധനകളിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനൊക്കെ അപ്പുറമായി ഭാരത ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്ത് വിതറിയത് അത് പാകിയത് തോമസ് അപ്പോസ്തലനാണെന്ന് എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആയിത്തീരുന്ന ഒരാൾ അവനുവേണ്ടി എത്രയോ ദൂരങ്ങൾ യാത്ര ചെയ്ത് എത്രയോ ഇടങ്ങൾ തേടി യേശുവിൻ്റെ വെളിച്ചമായി തീരുവാൻ ഇരുണ്ട ഇടങ്ങളിൽ അവനുവേണ്ടി ശോഭിക്കുവാനായിട്ട് ഏത് ശത്രുതത്വങ്ങളുടെ നടുവിലൂടെ നടന്നവരെ മിത്രമാക്കി തീർക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരായി തീരുവാൻ തോമസ് അപ്പോസ്തലൻ്റെ സാഹസിക യാത്ര നമ്മളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പാരമ്പര്യ രേഖ മാർത്തോമാ സ്ലിഹായുടെ കൊടുങ്ങല്ലൂർ പ്രേഷിതത്വമാണ്. അവിടെ തന്നെയാണ് അപ്പസ്തോലൻ്റെ കേരളത്തിലെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ പിള്ളത്തൊട്ടിലും. കേരളത്തിൽ സ്ലിഹായുടെ രണ്ടാമത്തെ പ്രേഷിത രംഗമായി തിരഞ്ഞെടുത്തത് പുകൽപ്പറ്റ കൊല്ലമാണ്. AD 53 സ്ലിഹായുടെ ഈ പ്രേഷിത യജ്ഞം ഇവിടെ നടന്നിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സഭാ പാരമ്പര്യ പൈതൃകം ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ തോമസ് അപ്പസ്തോലൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ദൗത്യ മാതൃകയും എന്നും നമുക്ക് ആവേശം പകരുന്നു. വിശുദ്ധ തോമസിനെ കൂടാതെ ഭാരത സഭകൾക്ക് ചരിത്രമില്ല. അസാധാരണ ദൗത്യം നിറവേറ്റിയ ആ കർമ്മയോഗിയുടെ കാലടികൾ നമുക്കെന്നും പ്രേരണയും പ്രചോദനവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തോമസ് അപ്പസ്തോലൻ്റെ ജീവിത നാൾവഴികൾ വരച്ചു കാട്ടിയ പ്രകാശിതരുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പുതിയ നിയമ കഥാപാത്രവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.